നിന്റെ ഭാര്യയോടും അപ്പനോടും മാപ്പ് ചോദിക്കേണ്ട. സംഗാതിമാരായിരുന്നു നമ്മൾ പിരിഞ്ഞപ്പെടാം. ഒരു സൗഹൃദബന്ധത്തിന്റെ വിലയും വേദനയും ഞാൻ അറിയുന്നത്. എന്റെ സൗഹൃദമില്ലാത്ത ഈ ജീവിതത്തിൽ എനിക്ക് എന്നാണ് സമാധാനം കിട്ടുക? കണ്ണീരും വേദനയുമായി കഴിയുന്ന സിസിലിയെ ഞാൻ എങ്ങനെയാണ് സമാധാനം കിട്ടുന്നത്? ഞാൻ വിളിച്ചത് ജോസ്.
ഇങ്ങോട്ട് കൊണ്ടുപോലും വരെ വളർത്തിയത് അവരാ. മേലാണ്ടായപ്പോ അവരെ നോക്കേണ്ടത് തന്നെ കടപ്പാടല്ലേ. തെറാപ്പി ചികിത്സക്ക് വൈദ്യരെ കൊണ്ടുവരാൻ അന്തരിച്ചായ സമ്മതിച്ചിട്ടുണ്ട്. പിളക്കമൊക്കെ തീർന്ന മട്ട.
ഞാൻ എങ്ങനെ പരിഹാരമാവണമെന്നും അറിയില്ല. അച്ഛൻ പറയ തേരുന്നു വാങ്ങി എന്നെ മടക്കി കൊണ്ടുവരേണ്ടിയിരുന്നു. മോനെ, ഈ ലോകത്ത് നടക്കുന്ന 50% പ്രവാദങ്ങളും ആരും വേണമെന്ന് കരുതി ചെയ്യുന്നതല്ല. കൊല്ലപ്പെടുന്നവൻ മാത്രമല്ല മരിക്കുന്നത്, അവനെ ആശ്രയിക്കുന്ന ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ ഒക്കെ ആ കൂട്ടത്തിൽപ്പെടുന്നു. എന്നാൽ കൊന്നവനെ ശിക്ഷിക്കുന്നത് അവരുടെ ദുഃഖത്തിനുള്ള പരിഹാരമാണ്. പാപം ഒരു യാദൃശ്ചികതയും പാപബോധം ഒരു സത്യവുമാണ് മോനെ. ഞാൻ സംരക്ഷിക്കും നിന്നെ ശിഷ്ടകാലം എന്റെ മകളായി. മനോജനികൾ സഹോദരിയായിരിക്കും. നേര് ചൊല്ലി വളർത്തിയ മോനാണ്. അവളോട് ക്ഷമിച്ചെങ്കിൽ ഈ അച്ഛന്റെ കൈ പിടിക്കും. ജീവിതത്തിലേക്ക് വിളിക്കുക, സ്നേഹത്തിലേക്ക് വിളിക്കുക, വാത്സല്യത്തോടെ വിളിക്കുക. അപ്പോഴേ ആരെ ഉപേക്ഷിക്കുള്ളൂ? അതെ, നമ്മുടെ വാത്സല്യം